മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജയർ ഗുണൈഹി, നല്ലൊരു സന്ദേശമാണ് അതിലുള്ളത്, ഉജ്ജ്വലമായിട്ടുള്ളൊരു സന്ദേശം. നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ ചിലർ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ, പിന്നെ നമ്മളത് പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു പോകാൻ പാടുള്ളൂ. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യു ആർ ദി പ്രോഡക്റ്റ് ഓഫ് ദി എൻവയോൺമെന്റ്. യുങ്ങിന്റെ തിയറിയുടെ ഒരു അംശമാണത്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ കുട്ടികൾ വളരുന്നു. മറ്റൊരു എക്സ്ട്രീം എൻഡിലെ എക്സ്പ്ലനേഷൻ വിവരിക്കുകയാണെങ്കിൽ, സർജറി പഠിച്ച നല്ലൊരു സർജന് മനുഷ്യ ശരീരത്തെ എങ്ങനെ കീറി മുറിച്ചാലും അത് അയാളുടെ പ്രൊഫഷന്റെ ഭാഗമാണ്. തെങ്ങ് കയറ്റ തൊഴിലാളി എത്ര വലിയ തെങ്ങിൽ കയറിയാലും തലചുറ്റി വീഴില്ല. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർ ഗുണൈഹി. സർജന് ചോര കാണുമ്പോഴും ശരീരം മുറിക്കുമ്പോഴും അതയാളുടെ പ്രകൃതിയുടെ ഭാഗമാണ്, കർമ്മത്തിന്റെ ഭാഗമാണ്, ഏറ്റെടുത്ത ദൗത്യത്തിന്റെ, ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ അമ്മയ്ക്കറിയാം അമ്മയുടെ അച്ഛന്റെ ജീവിത ദൗത്യമാണത്. ആ കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ടോ അതിന് നല്ല ശരീരവും നല്ല മനസ്സും സാധിക്കുന്നിടത്തോളം കാലം കൊടുത്തുകൊണ്ടേയിരിക്കുക, അത് ദൗത്യമാണ് ജീവിതത്തിൻ്റെ. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ചില സ്ത്രീകൾ അതിരാവിലെ 2:30-3 മണിക്ക് കടൽ തീരത്ത് ചെന്നിട്ട് മത്സ്യം എടുത്ത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആ പാത്രവുമായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല, ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ഈ പാത്രത്തിൽ അത് എടുത്ത് കൊണ്ടുവന്ന് വീട് വീടാന്തരം കൊണ്ടുപോയി അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ എടുത്ത് ജീവിക്കാനും അതിൻ്റെ ഒരംശം എടുത്ത് വീണ്ടും അടുത്ത ദിവസം മീൻ വാങ്ങിക്കാൻ പോകുന്നതുമെല്ലാം ഏതോ അവരുടെ ചുറ്റുപാടുകൾ അവരെ അതിന് നിർബന്ധിതമാക്കുന്നു. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു വരിയുണ്ട്, കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർ ഗുണൈഹി. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ അങ്ങനെ ആക്കുകയാണ്. ഒരമ്മയുടെ ദൗത്യം, അച്ഛൻ്റെ ദൗത്യം, മാനേജറുടെ ദൗത്യം, സർജന്റെ ദൗത്യം, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ദൗത്യം, ജഡ്ജിയുടെ ദൗത്യം, വക്കീലിന്റെ ദൗത്യം, അധ്യാപിക അധ്യാപകരുടെ ദൗത്യം, മന്ത്രിമാരുടെ ദൗത്യം, എല്ലാവരുടെയും എടുത്തു നോക്കുക. പണ്ടത്തെ കാലത്ത് യുദ്ധത്തിനിറങ്ങുമ്പോൾ വാളുകൊണ്ടും കുന്തം കൊണ്ടുമാണ് മേജർ പാർട്ട് യുദ്ധം, ചിലത് അമ്പും വില്ലും കൊണ്ടും. ആ വാളടിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മുറിഞ്ഞു പോകാൻ സാധ്യത, പൂർണ്ണമായിട്ടും ജീവൻ പോവില്ല. ഇനി അഥവാ വാളോ കുന്തമോ വയറ്റിലോ നെഞ്ചിലോ കുത്തി കയറിയാലും പെട്ടെന്നൊന്നും മരിക്കില്ല. എത്ര എത്ര ദിവസത്തെ വെടച്ചിലാ വേണ്ടത്. ഇന്ന് ചെറിയൊരു മുറിവുണ്ടാവുമ്പോൾ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ പോവാറുണ്ട്. അന്നത്തെ മുറിവുകൾ ആലോചിച്ചു നോക്കുക, വളരെ പണ്ടത്തെ കാലമൊന്നുമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല, കുറച്ചു കാലം മുമ്പ് വരെയുള്ള ഈ തൂക്കും ബാക്കിയുള്ളതും പ്രചുര പ്രചാരം വരുന്നതിന് മുമ്പ് എല്ലാ യുദ്ധവും വാളും അമ്പും വില്ലും കുന്തവും ഒക്കെ കൊണ്ടാണ്. പിന്നെ ചുരിക കത്തി നെഞ്ചത്തും വയറ്റത്തൊക്കെ കുത്തിയിറക്കുമ്പോൾ എത്ര ദിവസത്തെ മരണപ്പെടച്ചിൽ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത്.
എന്നിട്ടും ചാവേർപ്പടയിലാകാനും പട്ടാളത്തിൽ അന്നത്തെ കാലത്തെ പട്ടാളത്തിൽ ചേരാനും ആൾക്കാർ കുറവായിരുന്നു. ഭാര്യയ്ക്കറിയാം ഭർത്താവ് ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, മക്കൾക്കറിയാം ഭർത്താവ് ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം. എന്നിട്ടും വേദനാജനകമായിട്ടുള്ള ചാവേറിന്റെ പട്ടാളക്കാരന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് കാര്യദേഹി അവശകർമ്മ സർവഹ പ്രകൃതി ജയർ ഗുണൈഹി, ഏറ്റെടുക്കുന്ന ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാനുള്ള മനുഷ്യന്റെ അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ഇനി വേറെ എന്തു ആക്കാ പറയുക, അവൻ്റെ നിർബന്ധിതമായ മനോബുദ്ധി, ആ മനസ്സിനകത്തുള്ള ഒരു ഉറച്ച ധൃതി തീരുമാനം, അതാണ് അവനെ കൊണ്ടത് ചെയ്യിക്കുന്നത്. നല്ല രീതിയിൽ ഉറക്കം വരുന്ന സമയത്തും ചിലപ്പോൾ ചിലര് അടുത്തുള്ള വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അയൽക്കാരനെ സഹായിക്കാനും ബന്ധുക്കളെ സഹായിക്കാനും ശത്രുക്കളാണെങ്കിൽ പോലും സഹായിക്കാനും ചുറ്റുപാടുമുള്ളവരെ എന്തെങ്കിലും വിധത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാനും ഒക്കെ മനുഷ്യ മനസ്സിനെ നിർബന്ധിതമാക്കുന്നത് ഈ ഒരു വരിയാണ്. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജയർ ഗുണൈഹി, ചുറ്റുപാടുകളുടെ സമ്മർദ്ദമാണ് അർജുന നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതൊക്കെ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, ഇതൊക്കെ ചെയ്തേ മതിയാവും. ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം, അത് ഏതെല്ലാം തരത്തിലുള്ള വിരക്തി ജീവിതത്തിലുണ്ടായാലും ഏതെല്ലാം തരത്തിലുള്ള വൈരാഗ്യം, സംസ്കൃതത്തിലെ വാക്കാണ് വൈരാഗ്യം, മലയാളത്തിലെ വൈരാഗ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഉണ്ടായാലും ശരി, നമ്മൾ ഈ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് പലതും ചെയ്യുന്നു, ചെയ്തേ മതിയാവും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണ്, അത് നെഗറ്റീവായി തന്നെ ഇരിക്കട്ടെ, പോസിറ്റീവായിട്ട് എടുക്കല്ലേ. ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് രണ്ടു മൂന്ന് പേരുടെ പക്കൽ നിന്ന് ഏതാണ്ട് 2 കോടി രൂപയുടെ സ്വർണം പിടിച്ചു. എല്ലാ പത്രങ്ങളിലും എല്ലാ ദിവസവും ഈ കള്ളക്കടത്തിനെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്, അവനെ പിടിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതെല്ലാം വിവരിച്ചിട്ടും തന്നെ പിടിക്കാമെന്നറിഞ്ഞിട്ടും ഒരു കള്ളക്കടത്ത് നടത്തുന്നവൻ്റെ ജന്മസ്വഭാവം പോലെ, അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള അമിതമായ അത്യാഗ്രഹത്തിൻ്റെ അടിമയാകുന്നത് പോലെ അവൻ വീണ്ടും 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 കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരുന്നു, പോലീസിൻ്റെ പിടിയിൽപ്പെടുന്നു, പിന്നെന്ത് സംഭവിക്കുന്നു എന്ന് പത്രമാധ്യമങ്ങളിൽ വരാറില്ല. ഒരു പക്ഷേ കൊടുക്കേണ്ടവർക്ക് കൊടുത്തതിന് ശേഷം എടുക്കേണ്ടവർക്ക് എടുക്കാം എന്നുള്ള നിയമമായിരിക്കാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള ഏജന്റുമാർ ഉണ്ടായിരിക്കാം ചുറ്റുപാടും. എന്നാലും അതെത്തിക്കേണ്ട സ്ഥലത്തെത്തുന്നത് വരെ എത്തുമെന്ന് ഒരുറപ്പുമില്ലാത്ത സാധനം എവിടെയെങ്കിലൊക്കെ പിടിക്കപ്പെടും, അതിന് ശിക്ഷിക്കപ്പെടും. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവരിതൊക്കെ ചെയ്യുന്നത് എന്താ, എന്തിനാ ചെയ്യുന്നത്? ഇനി അഥവാ അതിൻ്റെ പുറകിൽ വളരെ വലിയ ഒരു കാര്യം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഇത് മുമ്പിലൊരു കവറായിട്ട് വയ്ക്കുകയാണോ? ഇങ്ങനെയെല്ലാം നമുക്ക് ദൂരെ മാറി നിന്ന് ചിന്തിക്കാം. പക്ഷേ ഇത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ മനസ്സിൽ ജീവിതത്തിൽ എല്ലാം എത്ര ടെൻഷനാണെന്ന് അറിഞ്ഞു നോക്കുക, ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. അതൊക്കെ അവരുടെ ജന്മസ്വഭാവമാണ്. കാര്യദേഹി അവശകർമ്മ, അപ്പം നല്ലത് ചെയ്യാനും നമ്മളിൽ പലരും നിർബന്ധിതമാകുന്നത് നമ്മളുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട്, തിന്മ ചെയ്യാനും ചിലരെല്ലാം നിർബന്ധിതരാകുന്നത് അവരുടെ അകത്തുള്ള പ്രകൃതിയുടെ, അവരുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ തരത്തിലുള്ള ക്രേവിംഗ്, അത്യാഗ്രഹവും, അല്ലെങ്കിൽ സമ്പത്തുള്ളവനായി തീരണമെന്ന വാശിയും അവരെ കീഴ്പ്പെടുത്തുന്നു. ഓർമ്മിക്കുക, നമ്മളെ എല്ലാവരെയും വലിച്ചിഴക്കുന്ന ചില ശക്തികളുണ്ട്, അത് നമ്മുടെ ചുറ്റുപാടുകളാണ്. ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും, ചിലപ്പോൾ അഹങ്കാരമായിരിക്കും, ചിലപ്പോൾ വാശിയായിരിക്കും,
ചിലപ്പോൾ പകയായിരിക്കും, ദേഷ്യമായിരിക്കും, ചിലപ്പോൾ അത്യാഗ്രഹമായിരിക്കും. പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നു. ഓർമ്മിക്കുക, മനുഷ്യന് ബുദ്ധിയും വിവേകവുമുണ്ട്. ആ ഉപയോഗിക്കാൻ സാധിക്കുന്ന ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ചുറ്റുപാടുകൾ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചാലും അതിൻ്റെ പരിണത ഫലവും കൂടി ചിന്തിച്ചിട്ടേ ഇറങ്ങി പുറപ്പെടാവും. നല്ല കാര്യങ്ങൾക്ക് നല്ല പരിണത ഫലം, ചീത്ത കാര്യങ്ങൾക്ക് ചീത്ത പരിണത ഫലം, അതെല്ലാം ചിന്തിച്ചിട്ടേ നമ്മൾ ഈ വരിയുടെ വലിയ സന്ദേശമെടുക്കാവും. കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർ ഗുണൈഹി, മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ഇൻഹറന്റ് ഇൻട്രിൻസിക് സ്വഭാവമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുക. ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലായിരിക്കും താല്പര്യം, പ്രോത്സാഹിപ്പിക്കുക. ഡ്രോയിങ്, കവിത രചന, നല്ല രീതിയിൽ പ്രസംഗിക്കാൻ, നല്ല രീതിയിൽ എഴുതാൻ, നല്ല കയ്യക്ഷരം ഉണ്ടാക്കാൻ, ഇതിലൊക്കെ ആയിരിക്കും താല്പര്യം. മുജ്ജന്മ സുഹൃതം പോലെ അത് പ്രോത്സാഹിപ്പിക്കുക പരമാവധി. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ജന്മസ്വഭാവം കാണും, കക്കാനും നുണ പറയാനും നല്ല സ്വഭാവമുള്ളവരുമായിട്ട് വിയോജിച്ച് ചീത്തവരുമായിട്ട് ചേരാനും. അവിടെ ശ്രദ്ധിക്കുക, ചുറ്റുപാടുകളുടെ സമ്മർദ്ദം അവരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകാത്ത വിധത്തിൽ ശ്രദ്ധിക്കുക. കൂലിപ്പണിക്കാരിയായ അമ്മ, പ്ലസ് ടുവിൽ പാസ്സായ മകന് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റാതെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്ത് ആ സ്മാർട്ട് ഫോണിലൂടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അവൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തി. ആ സ്ത്രീ ഈ പയ്യന്റെ പാസ്ബുക്കിൽ 43,000 ഇട്ട് ആ പയ്യനെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് 43 വയസ്സായിട്ടുള്ള സ്ത്രീ 16 വയസ്സായിട്ടുള്ള പയ്യനെ പരമാവധി ഉപയോഗിച്ച് എന്നിട്ട് അവൻ്റെ പേരിൽ കേസ് കൊടുത്ത് 43,000 അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 5 സെന്റ് വിറ്റ് ഇപ്പോൾ അതിനും കൂടി നമ്മൾ വായിക്കാൻ പാകത്തിന് വിവരിച്ച മാതൃഭൂമി പത്രത്തിലൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. മക്കൾ പറഞ്ഞുകൊടുത്തതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന പരിണത ഫലം, ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അമ്മയ്ക്ക് സമയം കിട്ടിയില്ല, സ്മാർട്ട് ഫോൺ ബൈക്കിന് പകരം മേടിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ ഇൻഹറന്റ് സ്വഭാവം അത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റം അമ്മയ്ക്ക് നോക്കാനും അറിയാനും പറ്റണില്ല. സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ബൈക്കിന് പകരം സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഓർമ്മിക്കുക, കാര്യദേഹി അവശകർമ്മ, ചില കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്ന തിക്ത ഫലങ്ങൾ ഒരുപക്ഷെ ചെയ്തവൻ മാത്രമല്ല ചെയ്യുന്നതിന് കൂട്ടുനിന്നവനും കൂടി അനുഭവിക്കേണ്ടി വരും. ഈ വരികൾക്കെല്ലാം വലിയ വലിയ അർത്ഥമുണ്ട്, സന്ദേശങ്ങളുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ പലപ്പോഴും നരകത്തിൽ പോയി തിരിച്ചു വരേണ്ടി വരില്ല. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നരകത്തിലേക്ക് പോയി തിരിച്ചു വരേണ്ടി വരില്ല. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തിന്മയിൽ ചെന്ന് അകപ്പെടില്ല. അങ്ങനെയുള്ള വരികളൊക്കെ ഒന്ന് ഓർക്കുക. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർ ഗുണൈഹി. ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് പലരും പലതും ചെയ്യുന്നു, ചിലർ കൂട്ടുനിൽക്കുന്നു, ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലർ മൗനമായിട്ട് അനുവാദം നൽകുന്നു. എല്ലാവർക്കും നല്ലതാണെങ്കിൽ നന്മയുടെ പങ്ക് ലഭിക്കും, തിന്മയാണെങ്കിൽ അതിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഓർമ്മിക്കുക, ചിന്തിക്കുക. പ്രണാമം, നമസ്കാരം.